ഹലോ ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ വളരെ ടേസ്റ്റിയായിരുന്ന ഈ കാണുന്നത് പോലൊരു പൂരൻ പോളിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് മഹാരാഷ്ട്രക്കാരുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അല്പം ഫുഡ് കളറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കുഴച്ചിട്ട് ചപ്പാത്തിക്ക് നമ്മൾ എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതുപോലെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു 15 മിനിറ്റ് നിങ്ങൾ ആ മാവ് ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് നിങ്ങളൊന്ന് മൂടി വയ്ക്കണം. നമുക്കതിനുള്ള ആ പൂരംപൊളി തയ്യാറാക്കാനുള്ള ഒരു മസാല കൂട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണെന്ന് നമുക്ക് തയ്യാറാക്കാം. ആദ്യം തന്നെ ഇത് ഞാൻ കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് ഞാൻ കുക്കറിലിട്ട് ഒരു 4 സിറ്റിയോളം അടിച്ച് ഞാൻ നല്ലതുപോലെ വേവിച്ചെടുത്തിരിക്കുകയാണ്. നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കണം. കാരണം അല്ലെങ്കിൽ ഇതൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സ്പൂണ് കൊണ്ടുവന്ന് നമുക്കിതുപോലെ ഒന്ന് ഇടിച്ച് അത് ഉടച്ച് നല്ലതുപോലെ നമുക്ക് ആക്കിയെടുക്കാം. കണ്ടല്ലോ. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ തന്നെ ശർക്കര പാവ് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കണ്ടല്ലോ, ശർക്കര പാനി ഒഴിച്ചപ്പോൾ അത് കുറച്ച് ലൂസായിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി നല്ലതുപോലെ കുറുക്കി നമുക്കെടുക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. നല്ലതുപോലെ തന്നെ കുറുക്കി അത് അതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് വറ്റിച്ച് നല്ലതുപോലെ തന്നെ ഡ്രൈ ആക്കി നമുക്കതെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. മഹാരാഷ്ട്രക്കാർ അവരുടെ സ്പെഷ്യൽ ഡേയിൽ, അതുപോലെ ഗണേഷ് ചതുർത്ഥി അതുപോലെ സ്പെഷ്യൽ ഡേ വരുമ്പോൾ അവർ തയ്യാറാക്കുന്ന പ്രധാന ഡിഷാണിത് പൂരം പോളി. ഇത് വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ ബോളി പോലെയാണിത്. പക്ഷെ ടേസ്റ്റ് ഇത്തിരി വ്യത്യാസമാണ്. കണ്ടല്ലോ, ഇത് നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൂർണ്ണ നല്ലതുപോലെ ഇത് ഡ്രൈ ആവുന്നത് വരെ, നല്ലതാണല്ലോ, നല്ലതുപോലെ ഡ്രൈ ആവും നമുക്ക് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇതുപോലെ നമുക്ക് ഇളക്കി ഇളക്കി കൊടുക്കണം. കണ്ടല്ലോ, പൂർണ്ണമായിട്ട് ആ ശർക്കര പാനി എല്ലാം വറ്റി നല്ലതുപോലെ ഡ്രൈ ആയി വരുന്നുണ്ട്. കണ്ടല്ലോ, നല്ലതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി നമുക്കിതുപോലെ സ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കി നല്ലതുപോലെ തന്നെ അതൊന്ന് വറുത്തിയെടുക്കണം. അപ്പം നല്ല ടേസ്റ്റായിരിക്കും ആ മസാലയ്ക്ക്. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് വറട്ടി നമുക്കെടുക്കാം. കണ്ടല്ലോ, നല്ലതുപോലെ തന്നെ ആ കടലപ്പരിപ്പ് നല്ലതുപോലെ ഉടച്ചു കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് റെഡിയാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതുപോലെ നല്ലതുപോലെ തന്നെ ആ സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം. ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് തണുക്കാൻ വേണ്ടി നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കണ്ടല്ലോ, ഞാൻ നല്ലതുപോലെ തന്നെ ഞാൻ ഉടച്ച് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തണുത്തപ്പോൾ മാവ് നല്ലതുപോലെ സോഫ്റ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് മാവ് എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ചെറിയൊരു മീഡിയം സൈസ് റൗണ്ടിൽ ആദ്യം നിങ്ങളിതൊന്ന് പരത്തിയെടുക്കണം. നിങ്ങൾ പരത്തിയെടുക്കണം. ഒരു മീഡിയം സൈസിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കടലപ്പരിപ്പും ശർക്കരയും കൂടി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഫോൾഡ് ചെയ്ത് നമുക്കൊന്ന് കവർ ചെയ്ത് ഫുള്ളായിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം. ആ മസാല ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരിക്കലും അത് പുറത്ത് വരാൻ പാടില്ല, എന്നാൽ നമുക്ക് പരത്താൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെ ഫുള്ള് നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ സ്ലോയിൽ തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ സ്ലോയിൽ തന്നെ പരത്തിയെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അകത്തുള്ള മസാലയെല്ലാം പുറത്ത് വന്നു കഴിയുമ്പോൾ നമുക്കത് പരത്താനും പറ്റത്തില്ല. പിന്നെ നമുക്ക് ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എല്ലാം വല്ലാതെ ആയിപ്പോയി, എല്ലായിടത്തും അങ്ങ് മിക്സ് ആവും.
ഒരിക്കലും ആ മസാല പൊട്ടി പുറത്തു വരില്ല അതുകൊണ്ട് വളരെ സ്ലോയിൽ മാത്രം നിങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കേണ്ടതാണ് ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് തിരിച്ച് തിരിച്ച് നമുക്കിതുപോലെ തന്നെ വളരെ സ്ലോയിൽ നമുക്കൊന്നിത് പരത്തിയെടുക്കാം ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടാവാനായിട്ട് നമ്മളിത് പരത്തിയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടല്ലോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു സൈഡൊന്ന് ചെറുതായിട്ട് ചൂടാവട്ടെ തീ ഒന്ന് ഞാൻ അല്പം ഒന്ന് ഇത്തിരി ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം എന്നാൽ അത് പൊങ്ങി നല്ലതുപോലെ വരത്തുള്ളൂ കണ്ടല്ലോ ഇതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് മറിച്ചിടാം കണ്ടല്ലോ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിന് മുകളിലോട്ട് അല്പം നെയ് വീത്തി കൊടുക്കാം ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ലതുപോലെ അതങ്ങ് പൊങ്ങി വരും അതുപോലെ നമുക്ക് മറിച്ചിട്ടിട്ടും നെയ്യൊന്ന് നമുക്ക് വീത്തിയിട്ട് നമുക്കൊന്ന് എല്ലായിടത്തും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ അത് പൊങ്ങി വരുന്നുണ്ട് നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ കഴിയുന്നു എന്ന് എനിക്കറിയത്തില്ല അത് ഒരു സൈഡ് പൊങ്ങി വരുന്നുണ്ടത് ഇപ്പോൾ നിങ്ങൾ നോക്കൂ നല്ലതുപോലെ അത് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഫുള്ള് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ച് മറിച്ചു വിട്ട് ഒന്ന് റെഡിയാക്കി നമുക്ക് എടുക്കാം റെഡി ആയിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് അത് ഇനി നമുക്ക് അടുത്തത് പരത്താം ഇതും അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഞാൻ പരത്തിയെടുക്കുന്നത് ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് വളരെ ടേസ്റ്റിയാണ് അത്
വളരെ ടേസ്റ്റിയായ പൂരംപോളി റെഡി ആയിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് ദിയ. കഴിച്ചു നോക്കോ. എങ്ങനെയുണ്ട് മാവച്ചി? സൂപ്പറായിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടാ? എന്നാ പറയാ, ഇവരുടെ അടുത്ത് എല്ലായിടത്തും ട്രൈ ചെയ്ത് നോക്കാൻ പറ.